ലഹരിയെക്കുറിച്ചും ലഹരികളുടെ ഉപയോഗത്തെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചു വന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയിൽ നിന്ന് വിമോചനം വേണമെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയെക്കാളും വീര്യമുള്ള മറ്റൊരു ലഹരിയിലേക്ക് മാറിയാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ചോക്ലേറ്റിലൂടെ ഐസ്ക്രീമിലൂടെ മൊബൈൽ ഫോണിലൂടെ വീഡിയോ ഗെയിമുകളിലൂടെ പരിശീലിപ്പിച്ച ശീലിപ്പിച്ച ലഹരിയുടെ സ്വഭാവമാണ് മുതിരുമ്പോൾ അതിലും വീര്യമുള്ള മറ്റു ലഹരികൾ അന്വേഷിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഘടകം മാതാപിതാക്കൾ ഇങ്ങനെ ലഹരി ശീലിപ്പിച്ചതിനാൽ വളരുമ്പോൾ ലഹരിയുടെ അളവ് കൂടുതൽ വേണമെന്നുള്ളതിനാലാണ് മറ്റു ലഹരികൾ തേടാനായി പലരും ശ്രമിക്കുന്നതിൻ്റെ മുഖ്യ കാരണം തങ്ങളുടെ മക്കളുടെ കുട്ടിത്തം മാറുമ്പോൾ മിക്ക മാതാപിതാക്കളും കുട്ടികൾ ഇനി സ്വന്തം കാര്യം നോക്കി വളരട്ടെ എന്ന് കരുതുമ്പോൾ കുട്ടികളുടെ കൂട്ടുകാരും ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ സ്വാധീനവും നൽകുന്ന വഴികൾ തിരഞ്ഞെടുക്കുവാൻ കുട്ടികൾ മുതിരുക സ്വാഭാവികമാണ് ആദ്യമൊക്കെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടെ ഐസ്ക്രീം കഴിക്കാനോ ചോക്ലേറ്റ് ഷേക്ക് കഴിക്കാനോ ഒക്കെ ആകും കൂട്ടുകാരുടെ അടുത്ത് കുട്ടികൾ വെളിയിലേക്ക് പോകുക ഇവിടെ തന്നെയാണ് പലപ്പോഴും ചതിക്കുഴികളുടെയും വീഴ്ചയുടെയും തുടക്കം സംഭവിക്കുക മിക്കപ്പോഴും ഇങ്ങനെ കഴിക്കുന്ന ഐസ്ക്രീം മിൽക്ക് ഷേക്ക് ഇതോടൊപ്പം അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ പോകുന്ന വിലക്കപ്പെട്ട ഡ്രഗ്സ് വീണ്ടും വീണ്ടും കഴിക്കാനായി തലച്ചോറ് കുട്ടികളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ദിവസങ്ങൾ കഴിയുമ്പോൾ ആഴ്ചകൾ കഴിയുമ്പോൾ അളവ് കൂട്ടേണ്ടി വരികയും ഐസ്ക്രീം മിൽക്ക് ഷേക്ക് തുടങ്ങിയവ കഴിക്കുന്നത് പ്രായോഗികമല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് പതിയെ പുകവലി പോലുള്ള മദ്യപാനം പോലുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കുട്ടികൾ സ്വീകരിക്കുന്നത് പുകവലിയും മദ്യപാനവും ഇന്ന് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമാണെന്നും അത് ലീഗലി അലൗഡ് ആണെന്നും നാം ഓർക്കണം പുകവലിയും മദ്യപാനവും ഹാനികരമാണ് എങ്കിലും അതിലേക്ക് മനസ്സോടെയോ അല്ലാതെയോ തിരിയുവാനുള്ള കാരണം തലച്ചോറിന്റെ ഈ സുഖം ശീലിപ്പിച്ചത് കൊണ്ടുണ്ടാകുന്ന ദോഷവശത്തിൽ നിന്നുമാണ് പലപ്പോഴും ഇതിലേക്ക് കുട്ടികളെ നയിക്കുന്നതിലെ മാതാപിതാക്കളുടെ പങ്ക് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പുകവലിയും മദ്യപാനവും ഹാനികരമാണെങ്കിലും അത് വളരെ സാവകാശം മാത്രമേ ശരീരത്തെ ദോഷമായി ബാധിക്കുകയുള്ളൂ എന്നാൽ ഇതിന്റെ ലഹരിയും പോരാതെ വരുമ്പോഴാണ് ശരിക്കുമുള്ള നിയമവിരുദ്ധമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കുട്ടികൾ മുതിരുന്നത് പുകവലിയുടെയും മദ്യപാനത്തിന്റെയും ലഹരി വരെ തലമുറകളെ കൊണ്ടെത്തിക്കുന്നതിന് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ദൃശ്യമാധ്യമങ്ങൾക്കും ഭരണ വ്യവസ്ഥക്കും ഉള്ള പങ്ക് വളരെ വലുതാണ് ഏത് വശത്തുകൂടെ ചിന്തിച്ചു നോക്കിയാലും തലമുറകളിൽ ലഹരി വാസന വളർത്തുന്നത് നമ്മൾ തന്നെയാണ് എങ്കിലേ അതിലേക്ക് വീണു പോകുന്നവരെ നികൃഷ്ടമായി വിരൽ ചൂണ്ടുന്നതിൽ അർത്ഥമില്ല മോശമായി ലഹരി ഉപയോഗിക്കുന്നവരുടേതല്ല കുഴപ്പം മറിച്ച് അവരെ അങ്ങനെ അത് ഉപയോഗിക്കാൻ അറിഞ്ഞോ അറിയാതെയോ പ്രാപ്തരാക്കിയത് നാമാണെന്ന തിരിച്ചറിവുണ്ടായാൽ ഇനി പ്രവർത്തിക്കേണ്ടത് അവരല്ല നാമാണ് മോശമായ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ അർത്ഥശൂന്യമായ കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും അല്ല ആവശ്യം മറിച്ച് പ്രായോഗികമായ മറ്റൊന്നാണ് അങ്ങനെയെങ്കിൽ മോശമായ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയവരെയും ഇനി തുടങ്ങാൻ സാധ്യതയുള്ളവരെയും അതിലേക്ക് പോകാൻ അനുവദിക്കാതെ അതിലും വീര്യമുള്ള നല്ല ലഹരി കാണിച്ചു കൊടുക്കുകയും അത് ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുകയുമാണ് നാം ചെയ്യേണ്ടുന്ന കാര്യം മറ്റുള്ള ലഹരിക്കല്ല ജീവിതം ജീവിതം തന്നെ ഒരു ലഹരിയാകണം അങ്ങനെയെങ്കിൽ മറ്റൊരു ലഹരി ഇല്ലാതെ ജീവിതത്തെ തന്നെ ലഹരിയാക്കി മാറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരാളിനുണ്ടാക്കണം ഏത് വിശുദ്ധത്തിനും കൊള്ളരുതാത്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ഏത് പാപിക്കും ഒരു നല്ല കാലവുമുണ്ട് നല്ല ലഹരിക്കായി ആദ്യം വേണ്ടത് രണ്ട് ചോദ്യമാണ് ഒന്ന് ഇന്ന് ഞാൻ ആരാണ് രണ്ട് നാളെ ഞാൻ ആരായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് നാളെ ഞാൻ ആരായി അറിയപ്പെടണം എന്ന തീരുമാനത്തിൽ അതിലേക്ക് എന്നെ എത്തിക്കുന്ന ഓരോ പടവുകളുമാണ് എന്നെ ശരിയായ ലഹരി കൊണ്ട് മൂടുന്നത് ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആരും കണ്ണടച്ച് തുറന്നപ്പോൾ അങ്ങനെ ആയതല്ല ജീവിതത്തിലെ ഓരോ പടവുകൾ സമ്മാനിച്ച ലഹരികളിലൂടെ വിജയത്തിലേക്ക് ഓടിക്കയറിയവരാണ് ബഹുഭൂരിപക്ഷവും സോ ഫസ്റ്റ് ലെറ്റ് സെറ്റ് അവർ ഐഡന്റിറ്റി വെൻ യു റിപ്പീറ്റ് എ മിസ്റ്റേക്ക് ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക് ഇൻ മോ ഇറ്റ്സ് എ ഡെസിഷൻ നമുക്ക് ഓരോരുത്തർക്കും വളരെ ശക്തമായ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാം ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിശ്ചയം നാളെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആരായി അറിയപ്പെടണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചേ മതിയാകത്തുള്ളൂ ആരായി അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിലേക്കായി ഞാൻ നേടുന്ന ഓരോ വിജയങ്ങളും വിജയത്തിൻ്റെ പടികളും എനിക്ക് ഉന്മാദം തരുന്ന ലഹരികളാകും പുസ്തകം പഠിക്കുന്നതിലല്ല എനിക്ക് അജ്ഞാതമായ ഓരോ ജീവിത പടവുകളെ കുറിച്ചും എന്നെ ബോധ്യപ്പെടുത്തുന്നതാണ് ശരിക്കും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം ജീവിതത്തിൽ ലക്ഷ്യബോധവും അതിലേക്കായുള്ള വിവിധ പടവുകളെ കുറിച്ചുള്ള ബോധ്യവും കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ഉന്മാദം നൽകുന്ന മറ്റൊരു ലഹരി തേടി പോകില്ല ഇനി അഥവാ പോയാലും അത് ആ ലഹരി അവനിൽ നിലനിൽക്കില്ല കാരണം മറ്റ് വീര്യമുള്ള ഒരു ലഹരിയിൽ അവൻ മുങ്ങിയിരിക്കുകയാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ താക്കോൽ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട് ചേസ് യുവർ ബിഗ് ഡ്രീംസ് ഓരോ ഡ്രീമിനെയും നിങ്ങൾ കീഴടക്കുമ്പോൾ അത് തന്നെയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി ഡ്യൂ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ Wish you all the best. Thank you for watching the video.